ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ എക്സാം കഴിഞ്ഞു. ഏകദേശം സിമ്പിളായ ഒരു എക്സാമായിരുന്നു പ്ലസ് ടു ഇംഗ്ലീഷ് മോഡൽ എക്സാം. കാരണം നമ്മൾ പഠിച്ച ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ, അതുപോലെ പോയം കമ്പാരിസൺ, പിന്നെ അതേപോലെ തന്നെ ബ്ലോഗ്, ബ്ലേബ്, ഏകദേശം പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 1 and 2 marks ഒക്കെ വളരെ സിമ്പിളായിരുന്നു. നമുക്ക് കൂടുതൽ ഗ്രാമർ സെക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതൊക്കെയാണ് 1 and 2 marks ആൻസേഴ്സ്, ജസ്റ്റ് ഒന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. അതായത് 1-ാമത്തെ ആൻസർ ആരാണ്? വങ്കാരി മത്തായിയാണ്. പിന്നെ 2-ാമത്തെ ആഫ്രിക്കൻ വിമൺ. ഓക്കെ, 3-ാമത്തെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പാസേജ് നോക്കി എഴുതുക. പിന്നെ 4-ാമത്തെ വളരെ സിമ്പിളാണ്, വിൻഡ് ആൻഡ് സ്നോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിഫിക്കൽട്ടീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയ പിന്നെ നെക്സ്റ്റ്, പിന്നെ 7-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മെറ്റഫറാണ്. പിന്നെ നെക്സ്റ്റ് ട്രോഫ്. ഓക്കെ, മെൻഷൻ ട്രോഫ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ എഡിറ്റ് ദ പാസേജ് എന്ന് പറഞ്ഞാൽ, ഇത് നമുക്കറിയാം. ഞാൻ എഡിറ്റ് ദ പാസേജ് വന്ന കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന ട്രിക്ക് എന്ന് പറഞ്ഞാൽ എത്ര മാർക്കാണ് നോക്കണം, അതിനനുസരിച്ചാണ് എന്നുണ്ടാവുക അതിൻ്റെ എറേഴ്സ് ഉണ്ടാവുക. ഇതിൽ ഫസ്റ്റ് 4 errors ഉണ്ട്. ദേർ ഈസ് എന്നല്ല, ദേർ ആർ എന്നാണ്. പ്യൂപ്പിൾ ഹൂ ഈസ് എന്നല്ല, ഹൂ ആർ എന്നാണ്. ഓക്കെ, പിന്നെ ഫോർ എനി എന്നല്ല, ടു എനി എന്നാണ്. പിന്നെ ദേർ, അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ എന്ത് ഫ്രൈസൽ വേർബ്സ് ആൻസർ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് എ കോൾഡ് ഓഫ്, ബി കീപ്പ് അപ്പ്, പിന്നെ സി ബ്രേക്ക് ഔട്ട്, പിന്നെ ഡി റൺ ഔട്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യില്ല, ചെറുതായിട്ട് ആ 1 and 2 marks ക്വസ്റ്റ്യൻസ് മാത്രം. പിന്നെ നമ്മളെ ഏകദേശം ബാക്കിയുള്ള ഹയസ്റ്റ് മാർക്കൊക്കെ ഏറ്റവും എല്ലാം നല്ല സിമ്പിളായ രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്ലസ് വണ് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അത്യാവശ്യം ലാംഗ്വേജ് അറിയുന്നവർക്ക് എന്തെങ്കിലും സിമ്പിളായിക്കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാം. കാരണം മറ്റു കുട്ടികൾക്കൊക്കെ സ്കോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ പഠിച്ച, അതായത് നമ്മൾ പ്രതീക്ഷിച്ച പല ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രൊഫൈല്, ക്യാരക്ടർ സ്കെച്ച്, അതേപോലെ തന്നെ സ്പീച്ചും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും സിമ്പിളായ എക്സാം ആയിരുന്നു. അതായത് പ്ലസ് വണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് ടു ആയിരുന്നു ഒന്നും കൂടെ ഈസിയസ്റ്റായ എക്സാം. ഓക്കെ, എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.